ബദറിലെ വലിയ വിജയം ഉണ്ടാകും എന്നാണ് അബൂ ലഹബ് വിചാരിച്ചത്. മുശ്രിക്കുകൾക്ക് വലിയ വിജയം ഉണ്ടാകും എന്നാണ് അബൂ ലഹബ് വിചാരിച്ചത്. അങ്ങനെ തന്നെ എല്ലാരും വിചാരിക്കുള്ളൂ. എന്താ കാരണം എന്നറിയോ? മുശ്രിക്കുകൾ 950 മുശ്രിക്കുകളുണ്ട് ബദറിന്റെ പടക്കളത്തിൽ. 950 ശത്രുക്കളുണ്ട്. റസൂലുള്ളാഹിന്റെ സഹാബത്ത് 305 ആള് മാത്രമാണ് ബദറിന്റെ പടക്കളത്തിൽ പങ്കെടുത്തത് എന്ന് സിയറത്തുൽ ഹലബിയിലുള്ള പ്രമുഖമായ റിപ്പോർട്ട് എടുത്തുകൊണ്ട് മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് തങ്ങളുടെ റിവായത്ത് എടുത്തുകൊണ്ടിട്ട് മോയിൻകുട്ടി വൈദ്യര് പറയുന്നുണ്ട്, ും ഷറഫുടയെ തിങ്കൾ ഇനിലരികോരും ഹറജോട് ശൈലിയഴുങ്ങളീടൈ തിരുനബി തങ്ങൾ എല്ലാവരും ചെല്ല് ബദറുൽ ഹുദാ യാസീനൻ നബി ഹറജായി അന്നേരം വളർകോട്ടി മൂണ്ടെണ്ണം കേട്ടിടയതിലുണ്ട് വർണ്ണമദാം പിൻകണ്ടും അസ്വതുമാമേ ഇതമനു കാം സതി പുലി അലിയാർ തങ്ങൾക്കും ഇയതലമാം മൂണ്ടാം സഇദ്ബ്ന മുആദിൽ അരശര ഇടപലവും നിണ്ടാറങ് ഗബറിരു പേരും ബദറുൽ ഹുദാ യാസീനൻ നബി ഖർജായം നേരം വളർകോട്ടി മൂണ്ടെണ്ണം കേട്ടിടയതിലുണ്ട് അഭിയം വർണ്ണമദാം പിൻകണ്ടും ഷഹറുകളിൽ പോരിഷമികും റമദാനീരാറും ഷറഫുടയെ തിങ്കൽ യൗമിനില്ലരികോരും ഹറജോട് ഷഹീൽ എഴുന്നള്ളിയിടയി തിരുനബി തങ്ങൾ ഷഹീൽ എഴുന്നള്ളി ഷീൻ ഹാ യാ ഇത് മൂന്നും കൂടി കൂട്ടിയാൽ കിട്ടും ഷഹീൽ എഴുന്നള്ളിയിടയി. 305 സ്വഹാബത്തിനിക്ക് നേതൃത്വം നൽകിക്കൊണ്ടിട്ട് ഹബീബായ തങ്ങൾ പുറപ്പെട്ടു, മദീനയിൽ നിന്ന് പുറപ്പെട്ടു. അപ്പൊ സ്വഹാബത്തിന്റെ എണ്ണം എത്രയാ മോനെ? 305 പേര് മാത്രമാണ്. ശത്രുക്കളെ എണ്ണം എത്രയാ? 950 ആണ്. ശത്രുക്കളെ കയ്യിൽ ഇഷ്ടം പോലെ വാളുകളുണ്ട്, കണക്കില്ലാത്ത 600-700 ആയുധങ്ങൾ വാളുകളുണ്ട്, പരിചകളുണ്ട്, കുന്തങ്ങളുണ്ട്, കുത്താനുള്ള സാധനങ്ങളുണ്ട്. സ്വഹാബത്തിന്റെ കയ്യിലുള്ളത് എത്രയാ? ബദരീങ്ങളുടെ കയ്യിൽ എത്ര വാളാ? 8 വാള് മാത്രമാണ്. 8 വാള് മാത്രം. അടവ സുയൂഫെട്ടുണ്ട്. എത്ര വാള്? ആരെ കയ്യിലും? സ്വഹാബത്തിന്റെ കയ്യിൽ, ശത്രുവിന്റെ കയ്യിലും 600-700 വാളുണ്ട്. അടവ സുയൂഫെട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ നിരായുധരാണ് ബദരീങ്ങൾ. അധിക സ്വഹാബത്തിന്റെ കയ്യിൽ ബ്ലേഡിന്റെ പൊട്ട് പോലുമില്ല, ഒന്നുമില്ല ആ ബദരീങ്ങൾ. പക്ഷേ അവര് അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിലുള്ളവർ, ഒരു ഒരു ബഹുമാനം, ഒരു വല്ലാത്ത കണക്കില്ലാത്തൊരു ഈമാനാണ് ബദരീങ്ങൾക്ക് ഉണ്ടായത്. അവരെ കയ്യിൽ വാളുകൾ ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നില്ല. അടവ സുയൂഫ് 8 ഉണ്ട്, തിസ്യാരിമാഹ് 9 കുന്തം മാത്രമാ ഉള്ളത്. അതാ തിസ്യാരിമാഹ് എന്ന് മോയിൻകുട്ടി വൈദ്യര് പറഞ്ഞത്. വളരെ ചുരുങ്ങിയ സംഖ്യ മാത്രമുള്ളൂ. ഉള്ളത് ചുരുക്കി പറ അതുകൊണ്ട് തന്നെ അബൂ ലഹബ് യുദ്ധത്തിലേക്ക് വന്നിട്ടില്ല. മൂപ്പരാള് മക്കത്തുള്ളത്, മൂപ്പര് ബദറിലേക്ക് വന്നിട്ടില്ല. യുദ്ധം കഴിഞ്ഞ് ഇങ്ങനെ കാത്തിരിക്ക, നല്ല നല്ല സുവാർത്തയുമായിട്ട് വരുന്നുള്ള എനിക്ക് മൂപ്പരിങ്ങനെ കാത്തിരിക്ക.
അതാ ഒരു ചങ്ങായി ഓടി വരുന്നത്. ഭയങ്കര ഓട്ടാണല്ലോ മുപ്പര് ഓടി വരുന്നത്. എവിടുന്ന മുപ്പര് ചങ്ങായി എവിടുന്ന വരുന്നത്? അയാൾ യുദ്ധം കഴിഞ്ഞ് വരാം. ഏത് യുദ്ധത്തിൽ നിന്ന്? ബദർ യുദ്ധം കഴിഞ്ഞ് വരുന്ന ആളാ. ആര്? അബൂലഹബിന്റെ സ്വന്തം ആളാ. അബൂലഹബിന്റെ പാർട്ടിപ്പെട്ട ആളായ മക്കക്കാരനാണ്. മക്കത്തുനിന്ന് മൂപ്പര് യുദ്ധത്തിന് പോയതാ. മക്കത്തുനിന്ന് യുദ്ധത്തിന് പോയ ആൾക്കാരൊക്കെ എന്താണ്? മുശ്രിക്കീങ്ങളാണ്. പക്ഷെ ഉള്ളിൽ ഈമാനോട് സ്നേഹമുള്ള ചില ആൾക്കാരും ആ കൂട്ടത്തിൽ ഉണ്ട്. അങ്ങനെ പോയത്, എല്ലാരും പോയപ്പോ കാണാൻ വേണ്ടി പോയതാ. ചിലരുണ്ടാവല്ലോ ജാഥ കാണുമ്പോൾ ആളെന്നാവും കൂടി വിളിക്കുമ്പോ കുട്ടികളാണ് വിളിക്കും. അങ്ങനെ കൂടിയ ആൾക്കാരാണ് ഈ കുട്ടികളൊക്കെ. ഞാനും അങ്ങനെ തന്നെ കുറെ കൂടിയ ആളാ. ചെറുപ്പ ചെറുപ്പ എന്തായി പറയുന്നോ? എന്റെ പഴയ കാലത്ത് ഞാൻ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. എന്റെ ചെറുപ്പത്തിൽ അങ്ങനൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും അതിനാ ആദ്യം തന്നെ പറഞ്ഞു, മുന്നിക്ക് മുന്നിക്കൊണ്ട് ഇരുന്നോളി. നിങ്ങൾ കേൾക്കണില്ലെങ്കിൽ നിങ്ങൾ ചിരിക്കുന്നത് കേട്ടിട്ടാണ് ചിരിച്ചാണ്, അല്ല നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായി ചിരിച്ചല്ല. ഏതോ ആട്ടെ നമ്മൾ പറഞ്ഞ വിഷയം എന്താ വെച്ചാൽ അതിൽ കേട്ടില്ലല്ലോ. കേൾക്കാത്ത രൂപത്തിലുള്ളതായ കമ്പ്യൂട്ടറായിട്ട് മൂപ്പര് വന്നിട്ടുണ്ട്. ആവശ്യമുള്ളത് മൂപ്പര് കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. അല്ലാഹു മൂപ്പർക്കും നല്ല ബർക്കത്ത് കൊടുക്കുമാറാകട്ടെ. അയാൾ ഓമാനൂർ ശുഹദാക്കന്മാരുടെ നാട്ടുകാരനാണ്. ഓമാനൂർ ശുഹദാക്കളുടെ ബർക്കത്ത് കൊണ്ട് അയാളെ ഖൈറായ മുറാദുക്ക് ഹാസിലാക്കി തരണേ റഹ്മാനെ. അതാ വരുന്ന ഒരു ചങ്ങായി. ഇവിടുന്നാ വരുന്നത്? ബദർ യുദ്ധം കഴിഞ്ഞിട്ട് വരികയാണ്. മാഷാ അല്ലാഹ്, ബദർ യുദ്ധം കഴിഞ്ഞ് വരിക. അബൂലഹബ് ഇങ്ങനെ കാത്തിരിക്കായി. മുഹമ്മദിന്റെ തല എന്തായാലും പോയിട്ടുണ്ടാവും. മുഹമ്മദിന്റെ സ്വന്തക്കാരൻ അബൂബക്കർ നാല് കണ്ടായിട്ടുണ്ടാവും എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ട് മൂപ്പർ ഇങ്ങനെ ഗുഡ് ന്യൂസ് ആയിട്ട് കാത്തിരിക്കുക. ഗുഡ് ന്യൂസ് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുക. അപ്പൊ ചോദിച്ചു, എന്താടാ വർത്താനം? നല്ല സുഖല്ലേ? ആ സുഖന്റെ റാഹത്താണ്. എന്താ നമ്മളെ ആൾക്കാർക്ക് റാഹത്തല്ലേ? ആ നമ്മളെ ആൾക്കാർ അബുൽഹക്കം തല കൊച്ചിയിലും ഉടല് കൊയിലാണ്ടിലും. അബുൽഹക്കം എന്ന് പറഞ്ഞ അബൂജഹലിനെ പറ്റി അവര് പറഞ്ഞ ബഹുമാന പേരാ അബുൽഹക്കം. പിന്നെ വന്നൊക്കെ പിന്നെ ഉത്തുബത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്, പിന്നെ ഷൈബത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിന് കേട്ടപ്പോ അബൂലഹബിന് ചൂടായി. വലിയ വലിയ നേതാക്കന്മാരാ പേരിങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കറി തുടങ്ങിയിട്ടുള്ളൂ. ഒരറ്റ അടിയന്റെ കൊടുത്ത് മോന്തക്ക്. ആരെ? ഈ അടിമയുടെ. ഈ അടിമയുടെ പറഞ്ഞ റിപ്പോർട്ടുമായി വന്ന അടിമയുടെ മോന്തക്ക് ഒരടിയാണ് കൊടുത്ത്. 250 kg തൂക്കത്തിൽ മോന്തക്ക് ഒരടി. മോന്ത എന്ന് പറഞ്ഞാൽ മോന്ത. ചില നാട്ടില് മോന്ത എന്ന് പറയും, ചില നാട്ടില് മോന്ത. ഞമ്മളീ തെന്നല കരിക്കപ്പാറുണ്ട് നാട് തെന്നല കൊരുമുണ്ടം മുണ്ടം അതുപോലെ തുടക്കം മൂന്താന്ന് പറയാം. ചില സ്ഥലത്ത് പോയാൽ മൂന്താന്ന് എല്ലാം ഒന്ന് തന്നെ. ഓരോ നാട്ടിലും ഓരോ ഭാഷയാണ്. ഞമ്മളിപ്പോ എന്ത്, എന്റെ അളാപ്പ മരിച്ചു പോയി മരക്കാരെന്നവർ, അല്ലാഹു തആല സ്വർഗം കൊടുക്കുമാറാകട്ടെ. അത് കൊച്ചി പോയ, കൊച്ചി പോയെന്താ പറയാ, കൊച്ചാപ്പ എന്ന് പറയും. അങ്ങനെയാണ് കൊച്ചിന്റെ ഇപ്പുറത്ത് തൃശ്ശൂര് വന്നാൽ കുഞ്ഞിപ്പാന്ന് പറയും. എല്ലാം ഒന്ന് തന്നെ. ഇനി കൊടുവള്ളി പോയാൽ ഈ ചാപ്പാന്ന് പറയും. എല്ലാം ഒന്നാണ് അല്ലാഹു തആല. നമ്മളെ നമ്മളെ അളാപ്പമാരെ കൂടെ മൂത്താപ്പമാരെ കൂടെ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ റഹ്മാനെ. ഈ അടിമ അടിമയായ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് ഒരു അടിയാണ്ട് വെച്ചു കൊടുത്തു. ആരാ അടിച്ചത്? അബൂലഹബ് അടിച്ചപ്പോ ഒരു പെണ്ണ് ചൂടായിട്ട് ഇവിടെ വന്ന്. ആരാന്നറിയോ? ഈ അടിമയുടെ മുതലാളിയാണ് ആ പെണ്ണ്. ഈ അടിമ അടി കിട്ടിയ അടിമയുടെ മുതലാളി ആരാണ്? അബ്ബാസ് റളിയല്ലാഹു ആണ്. ബഹുമാനപ്പെട്ട ബറക്കത്താക്കപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു. അബ്ബാസ് റളിയല്ലാഹു ആരാണ്? ഈ അബൂലഹബിന്റെ സ്വന്തം അനുജൻ തന്നെ. ആ അബ്ബാസ് എന്നവരുടെ അടിമയാണ് ഈ അടിമച്ചക്കൻ. ഈ അടിമച്ചക്കന്റെ മുഖത്തേക്ക് അടി കിട്ടിയപ്പോ ചൂടായിട്ട് വന്നത് ആരാന്നറിയോ? അബ്ബാസ് എന്നവരെ ഭാര്യ. അതായത് അബൂലഹബിന്റെ അബൂലഹബിന്റെ അനുജനായ അബ്ബാസ് റളിയല്ലാഹു തആലാഹുവിന്റെ ഭാര്യ. അന്ന് അബ്ബാസ് എന്നവർ മുസ്ലിം ആയിട്ടില്ലെങ്കിലും റസൂലുള്ളാഹിനോട് വലിയ സ്നേഹമാണ്. എതിർപ്പൊന്നുമില്ല എന്ന് മാത്രമല്ല, ഭയങ്കര സ്നേഹമാണ്. ഈ ഉമ്മുൽ ഫദ്ലി എന്ന ബീവിയും അല്ലാഹുവിന്റെ റസൂലിനോട് വലിയ സ്നേഹമാണ്. അതുകൊണ്ട് ഈ മൂത്തച്ഛനോട് പറഞ്ഞു, അബൂലഹബ് എന്ന മൂത്തച്ഛനോട് ബർക്കത്താക്കപ്പെട്ട ഇളച്ചി പറഞ്ഞു, നിങ്ങളാരാ എന്റെ അടിമയെ മോന്തക്കടിക്കാൻ? നിങ്ങൾക്ക് നാണല്ലേ? യുദ്ധത്തിന് പോയിട്ടില്ല, നല്ല ബർക്കത്തുള്ള നമ്മളെ കുടുംബത്തിൽപ്പെട്ട മുഹമ്മദിനെതിൽ എല്ലാ തോന്നിയാസങ്ങളും കളിച്ചിട്ട് അവസാനം നല്ല സത്യങ്ങൾ ചോദിച്ചതുകൊണ്ടല്ലേ ഓൻ പറഞ്ഞത്? എന്തേ ബദറിലുണ്ടായത്? അബുൽഹക്കം കൊല്ലപ്പെട്ട് പിന്നെ എന്തെങ്കിലും ഇല്ലാത്ത പറയാൻ പറ്റുമോ? നിങ്ങളെ ചൂടായിട്ട് കാര്യമുണ്ടോ? നിങ്ങളുടെ ചൂടായി ആരോ ഉമ്മുൽ ഫദ്ൽ എന്നൊരു അതിൽ അബൂലഹബ് ഒന്നായിട്ട് ഇഞ്ചി കരച്ച കൊരങ്ങന്റെ മാതിരി തല ചോറഞ്ഞു ഞാൻ പോകാന്ന് പറഞ്ഞു. മുപ്പൊരു ഒറ്റ പോട്ട പോവാൻ സബീന്നാണ് പോയി.
അത്ര ധൈര്യത്തിന്റെ ഉസാര മൂപ്പര്. അതുകൊണ്ടല്ല ബദർ യുദ്ധത്തിൽ പോകാത്ത, ബദർ യുദ്ധത്തിക്ക് പോയില്ല മൂപ്പര്, കിതാബിലുള്ളതാണ്. കാരണം മുഹമ്മദ് എന്റെ അനുജന്റെ മോനാണെങ്കിലും മുഹമ്മദിന് എതിരിൽ കളിച്ചാൽ ചിലപ്പോ കളി കാര്യാവും. ഞാൻ അങ്ങോട്ട് ഞങ്ങൾ വൈക്കോളിന്ന് പറഞ്ഞ് പൈസ കൊടുത്തയച്ച്, കണ്ടമാനെ കാശ് കൊടുത്തയച്ച്, ആയിരക്കണക്കിന് ദീനാർ പൊന്നിന്റെ പൈസയും വെള്ളിന്റെ പൈസയും കൊടുത്തയച്ചപ്പോ അബൂജാഹിൽ പറഞ്ഞ് ആ കൈയൊന്നും കിട്ടിയിട്ട് കാര്യം ഇജ്ജികള് വരണം. നിങ്ങൾ മക്കത്തെ വലിയ കാരണവരാണ്, തേങ്ങാപ്പാപ്പയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്, ഖുറൈശിന്റെ വലിയ മൂത്താപ്പ എന്ന് പറഞ്ഞ് ഇരുന്നാലൊന്നും പറ്റൂല, നിങ്ങൾ ഇവിടെ വരണം. അപ്പൊ അബൂലഹബ് പറഞ്ഞ് എനിക്ക് സുഖമില്ലാത്തോണ്ടാണ് ഞാൻ പകരം ഒരാളെ പറഞ്ഞയച്ചാൽ അന്നാലും വേണ്ടിയില്ലെന്നാണ് അബൂലഹബ് കിട്ടിയതായാലും. അബൂജാഹിൽ പറഞ്ഞ അങ്ങനെ ആയിക്കോട്ടെ എന്നാണ്. അങ്ങനെയാണ് പുറപ്പെട്ടിടുവാനായി മറുവാൽ അബുലഹബനിൽ മുഹജത്താൽ പൊളിയോ അവനിക്കായി പകരം സുജയം ആഫി അവൻ തന്നെ അയ്യത്തീട്ടാൻ പുറപ്പെട്ടിടുവാനായി മറുവാൽ അബുലഹബ് അവനിൽ മുഹജത്താൽ കുതം ഇല്ലേ മൂപ്പർക്ക് പോകാൻ കൊതണ്ടായില്ല മൂപ്പർക്ക് സോക്കട മറന്നാ. എന്താ സോക്കട? പേടിത്തൂടിയ സോക്കട, വേറൊന്നുമല്ല. ഞാൻ പോയാല് ചെലപ്പം എന്താവും കളി കാര്യാവും എന്നുള്ള സോക്കട, അലാക്കിന്റെ പേടിയാണ്, വേറൊന്നുമല്ല. എന്നിട്ടോ അതിന് പകരമായി ആസി എന്ന് പറയുന്ന ആളെ പറഞ്ഞു വെച്ചു. കാരണം ആസിനോട് പറഞ്ഞു, എടാ ഇജ്ജിനിക്ക് 4000, നീ എനിക്ക് 4000 തരാനില്ലേ? അത് തരണ്ട, നീ യുദ്ധത്തിന് വൈക്കോ, എനിക്ക് പകരമായി യുദ്ധത്തിന് വൈക്കോ, മുഹമ്മദിനെതിരില്ല യുദ്ധത്തിന് വൈക്കോ. അതാണ് മോയിൻകുട്ടി വൈദ്യര് പാട്ട് പാടുന്നത്. പുറപ്പെട്ടിടുവാനായി മറുവാൻ അബുലഹബനിൽ മുഹജത്താൽ അവനിക്കായി പകരം സുജയം ആഫി അവൻ തന്നെ അയ്യത്തീട്ടാൻ ചുറപ്പെട്ടൊരുങ്ങിയേക്കുഫർഷു ജായികളനതിൽ അശനങ്ങൾ ചിലവെല്ലാം സുഖം പോൽ അശിപ്പാനായി കഴിക്കൊണ്ടവറിനു സീത മഹവീര തലവന്മാർ കുറഞ്ഞിട്ടാപർദാപുരവാൻ അതുവല്ലാലന തുടയാവൻ ജഹൽ താങ്ങൂ കേമ തലബംബ റഹ്മ തുടയാവർ അമ്മുൻ നബി അബ്ബാസ് അവർ താങ്ങൂം ഉറഞ്ഞിട്ടുത്ത് ബത്തും തുഴിമ തേനും ഹരിതവനും ഉമയത്തും നെതറും പിൻ വക്കതാ അബുൽ ബുഹ്തർ നബിയും മൂനപ്പഹും ഹക്കീമും സുഹൈലും പിൻ ഇവരെല്ലാം ിലേക്ക് മുസ്ലിങ്ങൾ പോകുന്ന സമയത്തുള്ള കാഴ്ചകളും അതിന്റെ ചരിത്രങ്ങളുമാണ് ആ പാട്ടിൽ പറയുന്നത്. നമുക്ക് പറയാൻ സമയമില്ല, നമുക്ക് കുറഞ്ഞ നേരല്ലോ. അതല്ല പടല്ല, അധികം കുട്ടികളുമാണ്. ഇനിയാണെങ്കിൽ എന്നെ പോലത്തെ കുറെ ഊരവേദനകളുടെ വയസ്സന്മാരുമാണ്. അള്ളാഹു എല്ലാവരും ഊരവേദനയും മാറ്റി കൊടുക്കണേ റഹ്മാൻ. ചെറുപ്പക്കാരും ഞാനൊരു ഒറ്റക്കുട്ടി എസ് എൽ സി കൊണ്ട് പഠിക്കണമില്ല. ഞാൻ അടുത്ത വരവിനെങ്കിൽ കുറച്ച് പത്ത് മക്കൾ ഒരു എസ് എൽ സിക്കും പ്ലസ് വണ്ണിനും പഠിക്കുന്ന മക്കളെ ഉണ്ടാക്കി തരണേ റഹ്മാൻ. ഒറ്റക്കുട്ടി പോകണില്ല. എന്താ തങ്ങളെന്നായാലും കുറച്ച് കുട്ടികളെ നമ്മളെ സമുദായത്തിൽ ഉണ്ടാക്കണ്ടേ? ഒക്കെ 8-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും പഠിപ്പ് നിർത്തിയാൽ പറ്റും. ഇവിടെ പ്ലസ് വണ്ണിന് പഠിക്കുന്ന നല്ല കുട്ടികൾ ഈ സദസ്സിലുണ്ടോ? ആ കുട്ടികൾ ഉണ്ടോ? ഇല്ല, അതും എസ് എൽ സി പിന്നെ പ്ലസ് വൺ ഉണ്ടാവില്ലെന്ന് ഉറപ്പല്ലേ? അപ്പൊ എന്തായിന്നറിയോ, ഈ ബദറിലേക്ക് പോകുമ്പോ അബു ലഹബ് പോയില്ല, പകരം ആസി എന്ന് പറഞ്ഞ ആളെ പറഞ്ഞു. അതാണ് ഇപ്പൊ പാട്ടിൽ പറഞ്ഞത്. ചുരുക്കി പറയാ, മൂപ്പർക്ക് അതോടുകൂടി സോക്കടായി. ആർക്ക്? അബു ലഹബിന്. ഏതോടുകൂടി? ഇതൊക്കെ ബദറിന്റെ ചരിത്രങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം. 4 ദിവസം 5 ദിവസമൊക്കെ ഞാൻ പാടി പറഞ്ഞിട്ടുണ്ട് മുമ്പ്, ഏകദേശം ഒരു 8 കൊല്ലം മുമ്പ്. ഇവിടെ ഈ എന്താ സ്ഥലത്തിന്റെ പേര്? വയലത്തൂരിലെ പടിഞ്ഞാറ് എട്ടിലാക്കൽ ഞാൻ പാടി പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ യൂട്യൂബിൽ ഉണ്ടായിക്കൂടാൻ സാധ്യതയില്ല. മർക്കസിന് ഞാൻ പാടി പറഞ്ഞിട്ടുണ്ട്. കാരന്തൂര് മർക്കസിൽ ഒരു റമദാൻ മാസം ബോഹർ മുതൽ അസർ ബാങ്ക് കൊടുക്കുവാണ്. ബാങ്ക് കൊടുത്തുകൊണ്ട് നിർത്തി, അല്ലെങ്കിൽ അത് നിർത്തൂല. അങ്ങനെ അസർ വരെ പാടി പറഞ്ഞത് അതുകൊണ്ട്. അള്ളാഹു തആല എല്ലാം കബൂൽ ചെയ്യണേ റഹ്മാനെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇസ്തിഗാസ ചെയ്താൽ മതി. യൂട്യൂബിനോട് ഇസ്തിഗാസ ചെയ്താൽ കിട്ടും. 4 ദിവസം 5 ദിവസം പരിപാടിയൊക്കെ കിട്ടും. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ.
ആമീൻ. നിർത്തി നമ്മൾ ദുആയ തങ്ങൾ പാപ്പാന്റെ ദുആണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. ബദർ യുദ്ധം കയ്യലോടുകൂടി മൂപ്പർക്ക് ഭയങ്കര സോക്കടായി. കാരണം ടെൻഷൻ ആയിട്ട്, ടെൻഷൻ ബാധിച്ചിട്ട് സോക്കടായി. ആർക്ക്? അബൂ ലഹബിന്. വേറെ ആർക്ക് അവിടെ അഞ്ചാ ടെൻഷൻ ഇല്ലേ? നമുക്കൊരു ടെൻഷനില്ലല്ലോ, നമുക്ക് സന്തോഷല്ലേ. അല്ലാന്ത റസൂൽ രക്ഷപ്പെട്ടില്ലേ? റസൂലുള്ളാഹിക്ക് വല്ലാത്ത വിജയം ഉണ്ടായില്ലേ? ബദറിൽ ഇറങ്ങി മലക്കുകൾ യുദ്ധത്തിനായി, അവർ കൊണ്ട് തലയിൽ കെട്ട് പുറകിൽ വാലുമായി. തലവാ ഉസ്താദ് ബദറിലിറങ്ങിയ മലക്കുകളെ പറ്റി പറയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ കീവേശമാ, നമുക്കൊക്കെ ഇന്നി വേഷമോ ഒരു മോശമാ. ബദറിലേക്ക് അതാ മലായിക്കത്ത് ഇറങ്ങുന്നതിനെ പറ്റി മോയിൻകുട്ടി വൈദ്യര് പാടുന്നുണ്ട്. ഉൻമനേ ഏതായാലും 5000 മലക്കുകളെ ഇറക്കിയിട്ട് അല്ല സഹായിച്ചു. ബദരീങ്ങളെ സഹായിച്ചു. അല്ലാഹു തആല റസൂലുള്ളാഹിനെ സഹായിച്ചു. ബദറിൽ വലിയ വിജയം ഉണ്ടായി. ആ വിവരം കേട്ട അന്ന് മുതൽ തുടങ്ങിയതാണ് സോക്കട്. ആർക്ക്? അബൂ ലഹബിന് സോക്കട് തുടങ്ങി. സോക്കട് അങ്ങനെ വർദ്ധിച്ചു. പിന്നെ കുറച്ച് മൂപ്പർക്ക് പനി വന്ന്, തലവേദന വന്ന്. പിന്നെ മൂപ്പർക്ക് ഇതാ പണി. മാന്തുന്നു മാന്തുന്നു ചൊറിഞ്ഞി മാന്തി മുറിയാകുന്നു, മുറിയായി മുറിയായി ചോരയും നീര് വന്ന് നാറുന്നു. ചൊറി വന്നിട്ട് തന്നെ നാറാൻ തുടങ്ങി. കിതാബിലുള്ളതാണ്. നാറാൻ തുടങ്ങിയപ്പോ മൂപ്പർക്ക് മക്കളെല്ലാം കൂടി എന്താ കാട്ടി, നമ്മളെ വാപ്പാനെന്ന് എന്താ കാട്ടിയ മക്കളെല്ലാം കൂടി. അപ്പൊ നാട്ടുകാർ പറഞ്ഞു, എന്താ കാട്ടിയ എന്ത് കാട്ടും, എന്താ കാട്ടിയ എന്ത് കാട്ടും, എന്താ കാട്ടിയ എന്ത് കാട്ടും. കൊറേ ദിവസം അങ്ങനെ എന്താ കാട്ടിയ എന്ത് കാട്ടും. അവസാനം ഒരാള് പറഞ്ഞു, കുന്ത കാട്ടിക്കാളന്ന. അവസാനം മക്കളെല്ലാം കൂടി വലിയ മുള പോലത്തെ വലിയ മരത്തിന്റെ കമ്പ്, വലിയ മരം കൊണ്ടുവന്ന് മക്കൾ തന്നെ. മക്കളന്ന് മൂന്ന് വലിയ ശക്തന്മാരായ ആമക്കളുണ്ട്. മക്കൾ ഒരുപാടുണ്ട്. അതിൽ മൂന്നാള് വലിയ മല്ലന്മാരാണ്. ആ മൂന്നിൽപ്പെട്ട രണ്ടാള് പിന്നെ നന്നായിട്ടുണ്ട് മുഖത്ത്. മക്കളുടെ കാലത്ത് ഇസ്ലാമായിട്ടുണ്ട്. ഏതായാലും ആട്ടെ, ഈ മൂന്ന് മക്കളെല്ലാം കൂടി വലിയ കൊള്ളി കൊണ്ട് കൊണ്ടുവന്നിട്ട് വലിയ കമ്പ് മരം കൊണ്ട് ബാപ്പനെ, ബാപ്പന്റെ അടുത്തേക്ക് വരാൻ വയ്യ. നാറിയിട്ട് വയ്യാ, കൊള്ളി കൊണ്ട് തോണ്ടി 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 നാട്ടിന്റെ അങ്ങേ അങ്ങേ തലക്കല് മനുഷ്യന്മാരാരും പോകാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ബാപ്പ കൊല്ലപ്പെട്ടിട്ടില്ല. ആ ബാപ്പയാണ് അബൂ ലഹബ്. പിന്നെ കൊറേ കഴിഞ്ഞിട്ടാണ് ഇയാള് ചത്തു മലച്ചത്. അയാൾക്കൊരു വെള്ളം കൊടുക്കാൻ പോലും, അയാളെ മൂച്ചിമ്മ കയറ്റിയവരായ ചങ്ങാതിമാരാരും വന്നില്ല. അതാണ് ഇമാം ബുഖാരി തങ്ങൾ പറയുന്നത്, സ്വഹീഹുൽ ബുഖാരിയിലുള്ളത്. ഫലമ്മാ മാത അബൂലഹബിൻ, അബൂലഹബ് ചത്തപ്പോൾ ഇമാം ബുഖാരി തങ്ങൾ ജാമിഉ സ്വഹീഹിൽ പറയുകയാണ്. അതേ ഉർവത്ത് ബിൻ സുബൈർ എന്നവർ പറഞ്ഞതാണ്, സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞത്? സുവൈബത്തു മൗലാത്തു അബി ലഹബിൻ. സുവൈബത്ത് എന്ന് പറയുന്ന അടിമസ്ത്രീയുടെ കഥ പറയുന്നുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. അതാരാ പറഞ്ഞു തരുന്നത്? ഉർവത്ത് എന്നവരാണ്. ഉർവത്ത് എന്നവരാരാണ്? അവരെ ബാപ്പ ആരാണ്? സുബൈർ എന്നവരാണ്. ആരാ മോനെ? സുബൈർ റളിയല്ലാഹു ആണ്. സുബൈർ എന്നവരെ മോനാണ് ഉർവത്ത് എന്നവര്. ആരാണ് സുബൈർ എന്നവര്? റസൂലുള്ളാഹിന്റെ ബാപ്പാന്റെ പെങ്ങളായ സുഫിയ ബീവിന്റെ മോനാണ്. അവർക്കുമ്പോഴും തിരിഞ്ഞു നോക്കുന്ന ആള് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരൂല എന്നാണ് പറഞ്ഞത്. അവർക്കുമ്പോഴും തിരിഞ്ഞു നോക്കാൻ പാടില്ല കേട്ടോ. ചിലപ്പോ തലക്ക് ഏറും കിട്ടും, അങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ. ചില സ്ഥലത്തൊക്കെ ആണെങ്കിൽ അല്ലാഹു തആല നമ്മളെ മക്കളൊക്കെ നല്ല ഹൈറായ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേർക്കണേ റഹ്മാൻ. സഹോദരന്മാരെ,
ഇന്നത്തെ ഒരു ദിവസം എത്ര ഒച്ച ഉണ്ടാവുള്ളൂ, നാളെ ഒച്ച ഉണ്ടാവില്ല, ഇന്നിപ്പോ ഒച്ച ഉണ്ടായിക്കോളെ സാറിന്. അങ്ങനെയെങ്കിൽ ഉറങ്ങുന്ന രണ്ടാൾ അപ്പളെയും തല പൊന്തിച്ച് നോക്കിയല്ലോ വലിയ ആൾക്കാർ, അതൊരു ഹൈറല്ല. അപ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വിരോധം കൊണ്ട് രോഗം വന്ന ഒരു മഹാരോഗിയായി മാറി അരി അബൂ ലഹബ് ലഅനത്തുല്ലാഹി അലൈഹി. എന്നിട്ടോ അങ്ങനെ തന്നെ അയാള് കൊല്ലപ്പെട്ടു. അയാള് കൊല്ലപ്പെട്ടതിന് ശേഷം ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ പറയുന്നത് സ്വഹീഹുൽ ബുഖാരിയിലുള്ളത്, ഇമാം ബുഖാരി തങ്ങൾ ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ കണ്ടു അങ്ങനെ ബുഖാരിയിലുള്ളത് ബഅദു അഹ്ലി എന്നാണ്. എന്നാൽ എല്ലാ ഇമാമീങ്ങളും പറയുന്നുണ്ട് അതേ ബഅദു അഹ്ലായ ആൾക്കാർ അബൂ ലഹബിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ അബൂ ലഹബിനെ കിനാവിൽ കണ്ടു. ആരാ കണ്ടത്? കിനാവിൽ കണ്ട ആള് ആരാണ്? ആളെ പേര് പറയുന്നുണ്ട്, സയൂത്തി ഇമാം പറയുന്നുണ്ട്, ഇമാം ഇബ്നു ഹഫ്ദ് ദുനിയാ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, കിനാവ് കണ്ട ആള് ആരാണ്? ഇക്കാക്കാനെ കിനാവിൽ കണ്ടു, മരണപ്പെട്ട കൊല്ലപ്പെട്ട അബൂ ലഹബ് എന്ന് പറയുന്ന കുരുത്തം കെട്ട ഇക്കാക്കയെ ജ്യേഷ്ഠനെ കിനാവിൽ കണ്ടത് ആരാണ്? ബറക്കത്തുള്ള അനുജനാണ്. അതാരാ അനുജൻ? അനുജന്റെ പേരെന്ത്? ബർക്കത്താണ്, അഞ്ചം വലിയ ബർക്കത്തുള്ള ആളാണ്. അവരെ പേര് അബ്ബാസ്. ആ കുട്ടി പറഞ്ഞത് ശരിയാണ്, അബ്ദുള്ള എന്നത് അഞ്ചന്റെ പേരാണ്. പക്ഷെ അബ്ദുള്ള എന്നൊരു കിനാവ് കാണൂല, കാരണം അബ്ദുള്ള എന്നൊരു എന്നോ മരിച്ചുപോയില്ലേ, കിനാവ് കാണണമെങ്കിൽ മരിക്കാതിരിക്കണ്ടേ? മരിക്കാത്ത ഒരു അനുജനാണ് കിനാവ് കണ്ടത്. അതാരാണ്? സയ്യിദുന അബ്ബാസ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു കാക്കാനെ കിനാവിൽ കണ്ടു. എങ്ങനെയാ കണ്ടത്? ബുഖാരിയിൽ പറയുന്നു ബിശരി ഹീബത്തിൻ, വളരെ അങ്ങേയറ്റ അദാബ് സഹിക്കാണ് ആര്? അബൂ ലഹബ്. നരകത്തിലെ കഠിന അദാബ് സഹിക്കുന്ന നിലക്ക് ഇക്കാക്കയായിരിക്കുന്ന അബൂ ലഹബ് എന്ന് പറയുന്ന മഹാമലൂനായ കാഫിറിനെ അനുജനായിരിക്കുന്ന സയ്യിദുന അബ്ബാസ് എന്നവർ കിനാവിൽ കണ്ടപ്പോൾ ചോദിച്ചു, ഇക്കാക്കാങ്ങളെ ഹാൽ എന്താണ്? ഇക്കാക്കയായിരിക്കുന്ന അബൂ ലഹബ് പറയാണ്, സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാണ്, ലം അൽഖ ബഅദകും ഖൈറാ. അബൂ ലഹബ് രണ്ട് വിരലും ഇങ്ങനെ ഉയർത്തിയിട്ട് പറയാണ്, രണ്ട് വിരലും ഇങ്ങനെ കാണിച്ചിട്ട് ഈ ചൂണ്ട് വിരലും ഈ തള്ള വിരലും ഇങ്ങനെ ചൂണ്ടിയെ കാണിച്ചിട്ട് അബൂ ലഹബ് എന്ന അബ്ബാസ് എന്നവരെ ഇക്കാക്ക പറയാണ്, മോനെ അബ്ബാസേ, ഖൈറ അന്നീ സുഖീത്ത് എനിക്ക് നരകത്തിൽ വല്ലാത്ത അദാബ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് നരകത്തിലെ ഏറ്റവും വലിയ അദാബാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അദാബിന്റെ ഗൗരവം പറയാനില്ല, പക്ഷേ തിങ്കളാഴ്ച വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് വിരലുകൾക്കിടയിലൂടെ അള്ളാന്റെ അദാബിന്റെ കേന്ദ്രമായ നരകത്തിൽ വെച്ചിട്ട് ഒരിക്കലും നമ്മുടെ റഹ്മത്ത് ഇറങ്ങൂല. എന്നാൽ ഹബീബായ തങ്ങളെ ജന്മത്തിൽ സന്തോഷിച്ചു എന്ന കാരണം കൊണ്ട് അബൂ ലഹബ് തന്നെ പറയട്ടെ, ഇതാ രണ്ട് വിരലുകൾക്കിടയിലൂടെ എനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താണ്? അത് അബൂ ലഹബ് പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. മുസ്ലിമീങ്ങളെ, അന്ന് മുഹമ്മദ് എന്നത് നബിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ അടിമ പെണ്ണിനെ മോചിപ്പിച്ചതല്ല, എന്നാലും എന്റെ അനുജനായിരിക്കുന്ന മരിച്ചു പോയ എന്റെ അനുജനായിരിക്കുന്ന അബ്ദുള്ളക്ക് ജനിച്ച കുട്ടി പെൺകുട്ടി അല്ലല്ലോ എന്ന സന്തോഷത്തില് ഈ വിവരം എന്നോട് വന്ന് പറഞ്ഞ പെണ്ണിനെ അടിമ പെണ്ണിനെ അന്ന് ഞാൻ മോചിപ്പിച്ച കാരണം കൊണ്ട് അന്ന് ഞാൻ മോചിപ്പിച്ച കാരണം കൊണ്ടിട്ട് എന്റെ രണ്ട് വിരലുകൾക്കിടയിലൂടെ എനിക്ക് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അബ്ബാസേ. അവൻ നരകത്തിലല്ലാതെ റഹ്മത്ത് ഇറങ്ങുമോ? കിതാബിൽ പറയുന്നു ഇറങ്ങൂല.
പക്ഷേ അവിടെ ഒരു ഇസ്തിഥന ഉണ്ട് മോനെ. ഒമ്പതാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കണ മോനെ, ആ കുട്ടിന്റെ പേരെന്താ? ആ കുട്ടി വേറെന്തോ ഒരു ഹയലാണ്. അല്ല, പേരെന്താ മോനെ? അവിടെ ഇസ്തിഥന ഉണ്ട് മോനെ. എന്തില്? നരകത്തിന്റെ വിഷയത്തിൽ. നരകം അദാബിന്റെ കേന്ദ്രമാണ്. അവിടെ റഹ്മത്ത് ഇറങ്ങൂല എന്നുള്ളടത്തൊരു ഇസ്തിഥന ഉണ്ട്. ഇസ്തിഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷ് ഗ്രാമറിൽ എക്സെപ്റ്റ് എന്ന് പറയാ. ഒരു എക്സെപ്റ്റ് ഉണ്ട്. അതിന് അവിടെ പത്തിലെ കുട്ടികളുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത് അവരോട് ഇടയ്ക്ക് ഇംഗ്ലീഷ് പറയാനാണ്. ഒരു എക്സെപ്റ്റ് ഉണ്ട്, നരകത്തിൽ അദാബിന്റെ കേന്ദ്രമാണ്. അവിടെ ഒരു ഇസ്തിഥന ഉണ്ട്, അതായത് എക്സെപ്റ്റ് ഉണ്ട്. ഈ എക്സ് എന്ന് പറയുന്നത് എക്സെപ്റ്റ്, അതാണ് എക്സെപ്റ്റ്. മനസ്സിലായോ? എ സി അല്ല, അത് അക്സെപ്റ്റ് മൈന മാറും. അപ്പൊ ഒരു എക്സെപ്റ്റ് ഉണ്ട്, അവിടെ ഒരു ഇസ്തിഥന ഉണ്ട്. നരകത്തിൽ അള്ളാന്റെ അദാബിന്റെ കേന്ദ്രമാണ്. അവിടെ റഹ്മത്ത് ഇറങ്ങൂല. പക്ഷേ അവിടെ ഒരു അതിൽ നിന്നൊരു സംഗതി ഒഴിവുണ്ട്, ഇസ്തിഥന ഉണ്ട്. അതെന്താണെന്നറിയോ? മുത്തായ തങ്ങളുടെ പേരിലുള്ളത് നരകത്തിലും തടസ്സമില്ല, എവിടെയും തടസ്സമില്ല. ആർക്കായി ഹൈർ കിട്ടിയത്? കൊടും മുസ്ലിമായ മുസ്ലിമായി എന്ന് മാത്രമല്ല, മരണം വരെ അവസാനത്തെ സെക്കൻഡ് വരെ ഹബീബായ തങ്ങളോടുള്ള വൈരാഗ്യത്തിൽ മാത്രം ജീവിച്ചിട്ട് അങ്ങനെ തന്നെ മരിച്ചു പോയ അബൂ ലഹബ്. അടിമയായ അബ്ബാസ് എന്ന ഒരു അടിമയുടെ മുഖത്തടി കിട്ടിയത് റസൂലുള്ളാഹിനോടുള്ള വൈരാഗ്യം കൊണ്ടാണ്. ഹബീബായ തങ്ങൾ നടക്കുമ്പോൾ വഴിയിൽ മുള്ളു മുഴുവനും മുള്ളു പതറിയത്, മലം പതറിയത്, കുപ്പിച്ചില്ലി പതറിയത്, അതായിരുന്നു അബൂ ലഹബിന്റെ പണി മരണം വരെ. അതായിരുന്നു അബൂ ലഹബിന്റെ ഭാര്യന്റെ പണി മരണം വരെ. അങ്ങനത്തെ അബൂ ലഹബിനെ പറ്റിയാണ് ലോകത്തുള്ള അയിമ്മത്തുകൾ മുഴുവനും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നല്ല ബറക്കത്ത് നൽകണേ റഹ്മാനെ. സ്വർഗത്തിൽ ഹൗദുൽ കൗസർ കുടിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അബൂ ലഹബിന് വരെ ഇതാക്കാൻ ആദാ കാഫിറൻ. ഇതൊരു കൊടും കാഫിറിന്റെ അവസ്ഥയാണെങ്കിൽ മുഅ്മിനായ മനുഷ്യന്റെ അവസ്ഥ പറയാനുണ്ടോ? ർക്കും ദുനിയാവിലും ആഖിറത്തിലും ഗുണം കിട്ടാതിരിക്കൂല. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബദറിൽ സഹാബത്ത് വിജയിച്ചു. എന്തുകൊണ്ടാ വിജയിച്ചത്? അവരെ കയ്യിൽ കുറെ ആയുധങ്ങൾ ഉണ്ടായിട്ടാണോ? അല്ല. വേറെന്തെങ്കിലും ഉണ്ടായിട്ടാണോ? അല്ല. അവർക്ക് വിശന്നിട്ട് കഴിക്കാൻ തിന്നാൻ ഈത്തപ്പഴം പോലും ഉണ്ടായിരുന്നില്ല. സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്, ബദറിലുള്ള സഹാബത്തിന്റെ ഭാഗം വല്ലാത്ത ഇടങ്ങേറുള്ള ഭാഗമാണ്. ആ ഇടങ്ങേറുള്ളവരായിരിക്കുന്ന സഹാബത്തിനെ പടച്ച റബ്ബ് സഹായിച്ചതാ. അള്ളാഹന്റെ സഹായം അവർക്ക് കിട്ടിയതാണ്. അണ്ട് പുനറാവി ഉരൈക്കണ്ടർ നബിയാരഹ ദിണ്ട് ജലം മുക്കുവദീനായി അന്ത കുറേശോർ ചിലരും ഇന്ത്യയുടെ ഹക്കീമുമെ ചുഗന്ധതിൽ ഏറി നടുവായി കണ്ട് നബി കോറി ഹക്കീമെണ്ടി ഒരു പെർസലിന് കണ്ടുകിൽ കുലക്കുവദീനായി ഹത്തിമരെ ഏകൽപടി കാത്ത് കുളമാമുതരി പത്ത് സഹ ഭക്കതിലയ അർത്ഥങ്ങൾ പറയണം. കഴിഞ്ഞ റമദാൻ, ഇക്കഴിഞ്ഞ റമദാൻ മാസം 12-ന് കേരള കിസ്സപ്പാട്ട് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ റമദാൻ മാസം 12-ന് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ അങ്ങനത്തെ ഒരു മദർ കിസ്സപ്പാട്ട് അവതരണം നടന്നു. ഓരോരുത്തരും 1 മണിക്കൂർ അങ്ങനെ പാടി പറഞ്ഞു. ഓരോ ഇശലിൽ 2 ഇശലിൽ ഓരോരുത്തർ പാടി. ഈ പുസ്തകത്തിലുള്ളത് മുഴുവനും പാടി. ഞാനും പാടിയിട്ടുണ്ടായിരുന്നു 1.5 മണിക്കൂർ. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ.
പഴയകാലത്ത് ഈ പൊന്മുണ്ടം കാവനാട്ടു ചോലയിൽ ഞാൻ മുത്താലിമായ കാലത്ത് 10 ദിവസം പരിപാടി കേൾക്കാൻ വേണ്ടി ഞാൻ വന്നിട്ടുണ്ട്. ഏ കുട്ടിയെ, പൊന്മുണ്ടം കാവനാട്ടു ചോല, അതെവിടെ? അതിവിടെ തന്നെ. അവർക്ക് പീസ ഒന്നും വേണം? പീസ വേണോ? വേണ്ട. വിസ വേണം മക്കത്ത് പോകാൻ. വിസ വാങ്ങിച്ച് മക്കത്ത് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെ പൂക്കോയത്തങ്ങൾ പാപ്പ അൽ ജിഫരി അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഇടക്കിടക്ക് വിസ പ്രകാരം മക്കത്തേക്ക് ആളെ കൊണ്ടുപോകാനാണ്, മദീനത്തേക്ക് ആളെ കൊണ്ടുപോകാനാണ്. ഇടക്കിടക്ക് ബൈത്തുൽ മുഖദ്ദസ്സിലേക്ക് പോകാനുണ്ട് അല്ലേ? ഇൻഷാല്ലാ, തങ്ങൾ പാപ്പാന്റെ കീഴിൽ ഒരിക്കലെങ്കിലും ബൈത്തുൽ മുഖദ്ദസ്സിലേക്കോ മക്കത്തേക്കോ എവിടേക്കെങ്കിലും ഒന്ന് ഉംറക്ക് പോകാൻ, ഒന്ന് സിയാറത്തിന് പോകാൻ എനിക്കും ഒക്കെ അല്ലാഹു തൗഫീഖ് നൽകണേ റഹ്മാനെ. തങ്ങന്മാരെ പിന്നാലെ പോകുമ്പോ വലിയൊരു ബർക്കത്താണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ശറഫുദ്ദീൻ തങ്ങൾ അവിടുത്തെ ഉപ്പാപ്പമാരെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് നൽകണേ റഹ്മാനെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മക്കൂടെ 5-6 ദിവസം നല്ലോണം പ്രചരണമൊക്കെ നടത്തിയിട്ട് അന്ന് കാവനാട്ട് ജോലയില് 10 ദിവസം കെർബല പാടിയിരുന്ന ഒരാള്, അതാരാന്നറിയോ? അയാൾ മരിച്ചു പോയി, കുഞ്ഞു മുഹമ്മദ് സാഹിബ്. ഞങ്ങൾ ആരെങ്കിലും പങ്കെടുത്തോലുണ്ടോ 10 ദിവസത്തെ പരിപാടിയിൽ കാവനാട്ട് ജോലയിൽ സൗത്ത് വയനാട് അല്ലേ? നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? തങ്ങൾ ഒരുപാട് അൽഹംദുലില്ല. മൂപ്പരെ കണ്ടാല് ആളൊക്കെ താടി നിരക്കാത്ത ആള്, എങ്കിലും അഖ്ലി കൊണ്ട് ബുദ്ധി കൊണ്ട് വിഷയത്തിൽ ആള് കുറച്ച് പ്രായമുള്ള ആള്, അങ്ങനെ വേണ്ടി വിഷയത്തിൽ കാര്യത്തിന് പറ്റുന്ന ആളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് അന്ന് നിങ്ങൾ ഗൾഫിലായിരുന്നു അല്ലേ? ആയിരുന്നോ? അങ്ങനെ ഓർമ്മ ഉണ്ടോ? അതുപോലും ഇല്ല എന്നാ പറയുന്നത്. പഠിച്ചവനെ നല്ലൊരു ഓർമ്മകൾ ഉണ്ടാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കണ്ടില്ലേ കലികാലം വന്നത്, അന്ന് കാവനാട്ട് ജോലയിൽ മൂപ്പര് പാടിപ്പ് ഞാൻ കേട്ട് പഠിച്ചതാ. കണ്ടില്ലേ കലികാലം വന്നതിലോകത്തകയുമിന്നിത, കുണ്ടന്മാരുടെ ഫാഷൻ കണ്ടിക്കാലത്ത്, കണ്ണും മൂക്കും കണ്ടറിയാൻ കഴിവില്ല, തലമുടി കൊണ്ടൊരു വണ്ണം വെച്ച് ചുരുട്ടി കൊട്ടിയ ഹീലത്ത്. പാട്ട് അച്ചടിച്ച ബുക്ക് വിൽപ്പനക്കുണ്ടായിരുന്നു അന്ന്. ഞാൻ മുത്താലിമാണ്, വെള്ളിയാഴ്ച വേദന പോയാൽ 25 രൂപ കിട്ടുക. അങ്ങനെ 25 രൂപ സമ്പാദിച്ചിട്ട് 30 പൈസക്ക് ഞാൻ 30-40 പൈസക്ക് അന്ന് ഞാൻ പാട്ട് വാങ്ങി പഠിച്ചതാ. അതിലുള്ള ഒരു പാട്ടാണ് കണ്ടില്ലേ കലികാലം വന്നതിലോകത്തകയുമിന്നിത, കുണ്ടന്മാരുടെ ഫാഷൻ കണ്ടിക്കാലത്ത്, കണ്ണും മൂക്കും കണ്ടറിയാൻ കഴിവില്ല, തലമുടി കൊണ്ടൊരു വണ്ണം വെച്ച് ചുരുട്ടി കൂട്ടിയ ഹീലത്ത്. വൈറസ് കയറി. അപ്പൊ അല്ലാഹു സദസ്സ് ഖബൂൽ ചെയ്യുമാറാകണേ റഹ്മാനെ. നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്, തങ്ങൾ പാപ്പാന്റെ ദുആയിലേക്ക് കടക്കുകയാണ്. അതിനെ ഇപ്പൊ പറഞ്ഞില്ല, നമുക്ക് തങ്ങളവർക്കെ നമുക്ക് പിന്നീട് എന്തെങ്കിലും വേണം. ഒരു 4-5 ദിവസത്തെ പരിപാടി പൊതുവായൊരു സ്റ്റേജിൽ വെക്കണം. ഈ പൈതമ്മക്കൾ അവരെ ബർക്കത്തുകൊണ്ട് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ പരിപാടി വെക്കുമ്പോ സ്റ്റേജിലുള്ള ഉസ്താദിന് മാത്രല്ല, സദസ്സിലുള്ളവർക്ക് ഒരു കട്ടക്കാപ്പി എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. എന്താ കൊടുക്കേണ്ടത്? കട്ടൻ കാപ്പി വേണം, അതിന്റെ കൂടെ എന്ത് വേണം? ലായ ജൂസുൽ കുടി ഇല്ലാ മൽക്കളി എന്ന് പറഞ്ഞാ കുടിക്കുമ്പോ എന്ത് വേണം? ഒരു കടി വേണം. അൽഹംദുലില്ലാ, അങ്ങനൊക്കെ ഉണ്ടാകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു ഏറ്റെടു. തങ്ങൾ ഉസ്താദ് എന്നോട് പറഞ്ഞു, ഇവിടെ എല്ലാവരും നല്ല സഹകരണമാണ്. സഹകരണത്തിന്റെ വിഷയത്തിൽ ഗ്രൂപ്പില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. മൗലിദാണോ മൗലിദിന്റെ വിഷയത്തില്, റാത്തീബാണോ റാത്തീബിന്റെ വിഷയത്തില്. മാഷാ അല്ലാഹ്, നേരത്തെ യൂനുസ് സഖാഫി പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു. ഒരു കൊല്ലം ബദർ മൗലിദിന്റെ സദസ് നടന്നിട്ട്, എല്ലാ മാസവും നടന്നിട്ട് ഒരുപാട് ആൾക്കാർക്ക് ദുനിയാവിന്റെ പല നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. റബ്ബേ, ഞങ്ങൾ ബദർ മൗലിദ് ഓതുന്നത് ദുനിയാവിന്റെ മാത്രം നേട്ടം കിട്ടാനല്ല, ഞങ്ങൾ ബദരീങ്ങളെ ചരിത്രം പറയണത്. ബദരീങ്ങളെ നേതാവ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അവര് ബദറിൽ പങ്കെടുത്തിട്ടില്ല. എന്താ പങ്കെടുത്ത
പറഞ്ഞതാണ് മോനെ ഉസ്മാനെ നിങ്ങൾ വരണ്ട, മോനെ ഉസ്മാൻ റസൂലുള്ളാന്റെ മോളായ, കേക്കണം, റസൂലുള്ളാന്റെ മോളായ റുഖിയ ബീവിനെ കെട്ടിച്ചു കൊടുത്തു ആർക്ക്? ഉസ്മാൻ എന്നോർക്ക്. ബദറിലേക്ക് റസൂലുള്ള പോകുമ്പോൾ ഈ റുഖിയ ബീവിക്ക് വല്ലാത്ത സോക്കടാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോനെ ഉസ്മാനെ, എന്റെ മകൾക്ക്, അതായത് നിങ്ങളെ ഭാര്യക്ക് തീരെ സുഖമില്ല, ഞാനും പോവാണ്, നിങ്ങളും കൂടി പോരാൻ പറ്റൂല, നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ഉസ്മാൻ എന്നവർ വരാതി മകള് റോക്കിയത്ത് ബീവിക്കാൾ ദീനം മാമേ മികത്ത് പാരിത്ത മൂലം ദിന്നൂറൈനിയോര പാർപ്പിട്ട് മിന്നാമനി തന്നിൽ ചേരാ. റസൂലുള്ളാന്റെ മോളെ പേരെന്താ? ഉസ്മാൻ എന്ന് പറയുന്ന ഭാര്യന്റെ പേരെന്താ? റുഖിയ റളിയല്ലാഹു അൻഹ. റുഖിയ എന്ന് മാത്രം പറയരുത്, റുഖിയ റളിയല്ലാഹു അൻഹ ജല്ല റളിയല്ലാഹു അൻ അഹ്ലിൽ ബദരി റളിയല്ലാഹു അലി ശുഹദാഇ റളിയല്ലാഹു. റുഖിയ ബീവി യുദ്ധം കഴിഞ്ഞുകൊണ്ട് ബദർ കഴിഞ്ഞ് വന്നപ്പോഴേക്കും വരുന്നതിന്റെ മുമ്പ് തന്നെ, റസൂലുള്ള മദീനയിലേക്ക് തിരിച്ചെത്തുന്നതിന്റെ മുമ്പ് തന്നെ അവര് വഫാത്തായിട്ടുണ്ട്. ആര് വഫാത്തായി? റുഖിയ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോ വേറെ ഒരു മകളെ മുത്തുനബി കെട്ടിച്ചു കൊടുത്തു. ഉസ്മാൻ എന്നവർക്ക് വേറൊരു മോളെയും കൂടി കെട്ടിച്ചു കൊടുത്തു. ആ രണ്ടാമത്തെ മോളെ പേര് ഉസ്മാൻ എന്നോര് രണ്ടാമത്തെ ഭാര്യന്റെ പേരറിയോ? റസൂലുള്ളാന്റെ മോളായ ഉമ്മു കുൽസൂം. ഉമ്മു കുൽസൂം എന്ത്? ആ മിഅ്റാജ് എന്ന ഒരു പെൺകുട്ടി ഉണ്ടാകാണെങ്കിൽ ആ പേര് കേട്ടാ മതി കേട്ടോ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഉമ്മു കുൽസൂം ആരെ മോളെ? നല്ല മക്കൾ അല്ലാഹു തആല ഇങ്ങൊക്കെ തരട്ടെ. ആമീൻ പറയ്. നല്ല മക്കളെ തരട്ടെ. അനസ് ബിൻ മാലിക് എന്ന ആറോ ഏഴോ വയസ്സുള്ള കുട്ടിക്ക് വേണ്ടി റസൂലുള്ള ദുആ ഇർന്നതാണ്, നൽകിവൻ റബ്ബേ കൂടുതൽ സന്താനം. അനസ് എന്ന കുട്ടിന്റെ കയ്യും പിടിച്ചിട്ട് മുത്തുനബി തങ്ങളടുക്കൽ വന്നതാണ് ആര്? അനസിന്റെ പൊന്നുമ്മ പെറ്റവുമ്മ. എന്നിട്ട് വന്നിട്ട് പറയാണ്, എന്റെ മോനാ നബിയെ, ഈ കുട്ടിന്റെ വാപ്പ മരിച്ചിട്ടുണ്ട് നബിയെ, ഈ കുട്ടി യതീമാണ് നബിയെ, ഇത് എന്റെ കുഞ്ഞനസാണ് തങ്ങൾക്കുള്ളതാ, ഖിദ്മത്തിനായി തരുന്നുണ്ട് ഉമ്മു സുലൈമിദാ. കൂടാതെ തള്ള പറഞ്ഞു, തഴവ ഉസ്താദ് പാടുകയാണ്, കൂടാതെ തള്ള പറഞ്ഞു നബിയോടന്ന് പ്രാർത്ഥിക്ക് നബിയെ എന്റെ കുഞ്ഞനസിന്. മൂന്ന് കാര്യമാ ദുആ ചെയ്തത് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട്. അനസ് ഇബ്നു മാലിക് എന്ന ലോകത്തിലെ ഏറ്റവും ബറക്കത്തുള്ള ഖാദിമിന് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്യുകയാണ്. ഒന്നാമത്തെ ദുആ, കൂടുതൽ മക്കളെ കൊടുക്കണേ. രണ്ടാമത്തെ ദുആ, സ്വർഗം കൊടുക്കണേ. മൂന്നാമത്തെ ദുആ, ബറക്കത്തുള്ള വരുമാനം കൊടുക്കണേ. അല്ലാഹ് നൽകിവൻ റബ്ബേ കൂടുതൽ സന്താനം, അതുപോലെ മാലും സ്വർഗവും അവസാനം. അത് മൂന്നും അല്ല കൊടുത്തു. അനസ് എന്ന കുട്ടിക്ക് എത്ര മക്കളുണ്ടായത്? എത്ര മക്കളുണ്ടായത്? 106 മക്കളാണ്. എത്ര മക്കള്? ഒക്കെ വലിയ സ്വാലിഹീങ്ങളായ ആണുങ്ങൾ, ആൺകുട്ടികളും പെൺകുട്ടികളുമാണ്. 106 ഔലാദുകൾ. എത്ര? 106 ഔലാദുകൾ. മലയാളത്തിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന പുസ്തകമാണത്. ആ പുസ്തകത്തിലുള്ള ബൈത്താണത്. 106 ഔലാദുകൾ തനിക്കുണ്ട് എന്ന അൽബിദായത്തു വന്നിഹയിലുണ്ട്. അല്ലാഹ് ബദിനീങ്ങളെ ബറക്കത്തുണ്ട്. സദസ്സ് കബൂലാക്കണേ റഹ്മാനെ.
പതിനേഴ് ശുഹദാക്കളാണ് ബദറിന്റെ പടക്കളത്തിൽ ഷഹീദായത്. ഷഹീദായവരും ആകാത്തവരും വലിയ ദർജ ഉള്ളവരാണ്. ആ പതിനാലാളെ പേര് ഞാൻ പറയാം. റളിയല്ലാഹു ചെല്ലണം. സയ്യിദുനാ ഉബൈദത്ത് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ഒന്ന്. എല്ലാവരും എണീച്ചു നിൽക്ക്. ബദറിൽ ഷഹീദായ പതിനാല് ശുഹദാക്കളെ പേര് പറയാൻ പോവാണ്. ഒന്നാമത്തെ ആള് സയ്യിദുനാ ഉബൈദത്ത് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. രണ്ടാമത് ഉമയ്യ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. മൂന്നാമത് ദുശ്ശിമാലൈൻ റളിയല്ലാഹു അൻഹു. നാലാമത് അഖിൽ ബിൻ ബുക്കൈർ റളിയല്ലാഹു അൻഹു. അഞ്ച് മിഹജ റളിയല്ലാഹു അൻഹു. ആറാമത് സഫ്വാൻ. അരി സഫ്വാൻ ആറാമത്തെ ഷഹീദായ ആറാമത്തെ ആളെ പേര്. ഇവിടെ സഫ്വാൻ എന്ന പേരുള്ള ഏതെങ്കിലും കുട്ടിയുണ്ടോ? ഇങ്ങനൊരു കുട്ടിണ്ടാകാനും ആ കുട്ടിക്ക് സഫ്വാൻ എന്ന് പേര് വെക്കാനും ബാപ്പമാർക്ക് തൗഫീഖ് നൽകണേ റഹ്മാന്. എനിക്കൊരു പേരെ കുട്ടി ആ കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ സഫ്വാൻ എന്ന് പേര് വെക്കും ഇൻഷാ അല്ലാഹ്. മോനെ പേര് വെക്കൂലേ? അപ്പൊ എന്തായി, ആ കുട്ടിക്കും പേരായി, പെൺകുട്ടിക്കും പേരായി. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏഴാമത്തെ ഷഹീദാണ് സയ്ദ് ബിൻ ഹൈതമ അയതിൽ പിറെ അൻസാർ കിളയും ഉൾ സയ്ദ് എന്തോർ. സയ്ദ് എന്നവരെ പറ്റി പറയുന്നുണ്ട് മോയിൻകുട്ടി വൈദ്യര്. സയ്ദ് എന്തോർ, സയ്ദ് എന്ന സ്വഹാബി, അതാണ് ഈ പറഞ്ഞ സയ്ദ് ബിൻ ഹൈതമ റളിയല്ലാഹു അൻഹു. അയതിൽ പിറെ അൻസാർ കിളയും ഉൾ സയ്ദ് എന്തോർ അടൽ അടൽ ചെയ്യും നൂളർ കാഫിർ കുറൈശോരിൽ പൊരുത് അവർ നീയ തുളം പോലെ ഷഹീദായേ. സയ്യിദുനാ സയ്ദ് ബിൻ ഹൈതമ ഷഹീദാകാൻ വേണ്ടി വന്നതാണ്. എട്ടാമത്താള് മുബശ്ശിർ ബിൻ അബ്ദുൽ മുന്ദിർ റളിയല്ലാഹു അൻഹു, യസീദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, ഉമൈർ ബിൻ ഹുമാം റളിയല്ലാഹു അൻഹു, റാഫിഉ ബിൻ മുഅല്ല റളിയല്ലാഹു അൻഹു, ഹാരിസ് ബിൻ സുറാഖ് റളിയല്ലാഹു അൻഹു, ഔഫ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, മുഅവ്വിദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. ആ പതിനാലാളെയും സ്വർഗത്തിൽ വെച്ചിട്ടൊന്ന് അവരെങ്കിലും കൈപിടിക്കണം ഞങ്ങൾക്ക്. അവരെ കൈപിടിക്കാൻ ഞങ്ങൾക്ക് റബ്ബേ തൗഫീഖ് നൽകണം എന്നുള്ള പൊന്മുണ്ടത്ത് തങ്ങന്മാരെ നേതൃത്വത്തിൽ വഫാത്തായി കിടക്കണ ബഹുമാനപ്പെട്ട സയ്യിദന്മാർ ഈരിക്കണ ഈ നിൽക്കണ പൂക്കോയ തങ്ങളെ ഉമ്മന്റെ വാപ്പയായ ഐദറൂസിയായിരിക്കുന്ന തങ്ങൾ അവർക്ക് റബ്ബേ അവരെ ദർജന വർദ്ധിപ്പിക്കണം റഹ്മാനെ. പൊന്മുണ്ടത്ത് മഹല്ല് ജുമഅത്ത് പള്ളിയിലോ കൊളങ്ങര പള്ളിയിലോ വേറെ ഏതെങ്കിലും പള്ളിയിലോ കാവനാട്ടി വലയിൽ ഖബർ ഇല്ല. അവിടൊക്കെ ഇല്ല. ഉള്ളവർത്തൊക്കെ ഔലിയാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. അവരെ കൊണ്ട് ഈ നാട് മുഴുവനും ഇതിന്റെ പരിസര നാടായ എന്റെ നാടായ തെന്നലയും ബറക്കത്തുള്ള നാടാക്കണേ റഹ്മാനെ. ഈ നാട്ടുകാരായ സയ്യിദന്മാരായ ആൺകുട്ടികൾ ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ അവർക്ക് പ്രത്യേകമായി വലിയ നാഫിയായിരിക്കുന്ന ഇൽമുള്ള വലിയ തഹ്ഖീഖുള്ള ആലിമീങ്ങളും ആലിമാത്തുകളുമായി തങ്ങന്മാരെ നീ വളർത്തിക്കൊണ്ടുവരണേ അല്ലാ. തങ്ങളായതുകൊണ്ട് കാര്യമില്ല. ഒരു മസാല ചോദിച്ചാൽ പറയണമെങ്കിൽ കിതാബ് ഓതി ഇൽമു വേണം. ഒരു നിക്കാഹിന്റെ മസാല ചോദിച്ചാൽ പറയണമെങ്കിൽ ഇൽമു വേണം. അതേ ഒരു ത്വലാഖിന്റെ മസാല ചോദിച്ചാൽ പറയണമെങ്കിൽ ഇൽമു വേണം. അതാ ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഉള്ളാളം സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ അവരെ ഹയാത്ത് കാലത്തോ അവരെ ശേഷമോ ഒരു വെല്ലുവിളിയായിട്ട് തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റും. അത്തരം ഒരു ഇൽമുള്ള തങ്ങളെ ഇന്ത്യ രാജ്യം കണ്ടിട്ടുണ്ടോ? എന്റെ അറിവിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഏഷ്യയിലുണ്ടോ? ഇല്ല. വലിയ വലിയ തങ്ങന്മാരുണ്ടായിരുന്നു. പാനൂര് തങ്ങളുണ്ടായിരുന്നു. ഓമച്ചപ്പുഴയിൽ അടക്കം മുദരിസായിരുന്നു. വലിയ തഹ്ഖീഖുള്ള വലിയ തദ്ഖീഖുള്ള അതേസമയം വലിയ കറാമത്തും ഉള്ള ദുആ കിതാബത്തുള്ള തങ്ങളായിരുന്നു. ഇവരൊക്കെ മഹാന്മാര് തന്നെയാണ്. പൂക്കോയ തങ്ങൾ എത്ര
ചെറിയ കുട്ടിയാണെങ്കിലും ഇവരെ കുട്ടിയാണെങ്കിലും മഹാന്മാർ തന്നെയാണ്. പടച്ചോനെ അഹ്ലു ബൈത്തിന്റെ പരമ്പര ഒന്നും വേണ്ട, അസ്ലിയായ ഈമാൻ ഉണ്ടായാൽ മതി. അത് പോലും ഇല്ലാത്തത് കൊണ്ടാണ് അബു ലഹബ് പിഴച്ചു പോയത്. പക്ഷെ ഒരു മസ്അല ചോദിക്കേണ്ട സ്ഥാനത്തെത്തണമെങ്കിൽ, അത്തരം ഒരു ഘട്ടത്തിൽ അത്തരം ഒരു സ്ഥാനത്തിൽ എത്തണമെങ്കിൽ, എത്തിക്കണമെങ്കിൽ അതിന് ഇൽമു വേണം. അല്ലാ ഞങ്ങൾക്കും നാഫി ആയിരിക്കുന്ന ഇൽമു നൽകണേ റഹ്മാനേ, ഞങ്ങളെ മക്കൾക്ക് നാഫി ആയിരിക്കുന്ന ഇൽമു നൽകണേ റഹ്മാനേ. പ്രത്യേകിച്ചും പ്രത്യേകിച്ചും റസൂലുള്ളാന്റെ കുടുംബമാരായ തങ്ങന്മാരും ലോക ചരിത്രം പരിശോധിച്ചാൽ, കേരളമടക്കമുള്ള ഇന്തോനേഷ്യ മലേഷ്യ അടക്കം പരിശോധിച്ചാൽ, തമിഴ്നാട്ടിന്റെ ചരിത്രം പരിശോധിച്ചാൽ, നോർത്ത് ഇന്ത്യൻ ചരിത്രം പരിശോധിച്ചാൽ, ഇസ്ലാമിനെ പഠിപ്പിച്ചത് ആരാണ്, പ്രബോധനം ചെയ്തത് ആരാണ്, തങ്ങന്മാരാണ്. അല്ലാ നമ്മക്കിനിയും നല്ല തങ്ങന്മാര് വളർന്നു വരണം, ആലിമീങ്ങൾ ഉണ്ടാകണം. ഈ നാട്ടിൽ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഷറഫുദ്ദീൻ തങ്ങൾക്കാവും പുറം, പടച്ചോനെ അവരെ കൊണ്ട് ഇനിയും ഒരുപാട് ബറക്കത്ത് ഈ നാട്ടിനും പരിസര നാടുകൾക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ നൽകണേ റഹ്മാനേ. ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്കുള്ള പൂക്കോയ തങ്ങളുടെ PM ട്രാവൽസ് വലിയ ബറക്കത്ത് നൽകണേ റഹ്മാനേ.